നാടിനൊപ്പം ഓണാവേശത്തിൽ അലിഞ്ഞ് കാഴ്ചക്കാർക്കും കളിക്കാർക്കും ഒരുപോലെ ആഹ്ലാദം പകരുന്ന നാടൻ കലയാണ് കരടികളി. ഓണം തിരുമുറ്റത്തെത്തുന്ന വേളയിൽ തിരുവോണ തലേന്ന് വരെ കരടി സംഘങ്ങൾ വീടുവീടാന്തരം കയറിയിറങ്ങി ആഹ്ലാദം പങ്കിട്ട് പങ്കുപറ്റും. വാമനൻ മഹാബലിയെ ചവിട്ടിത്താഴത്തിന് ശേഷം ആണ്ടിൽ ഒരു ദിവസം മഹാബലി നമ്മുടെ നാട് കാണാൻ വരികയും അതിനോടൊത്ത ഘോഷമായിട്ട് ഞങ്ങൾ ഈ കരടി കെട്ടി കളിക്കുകയാണ്. നാൽക്കാലിയെങ്കിലും മനുഷ്യനെ പോലെ ഇരുകാലിൽ നിവർന്നു നിൽക്കാൻ കഴിവുള്ള വന്യമൃഗമായ കരടിയും അതിനെ വേട്ടയാടാനെത്തുന്ന വേടനുമാണ് കരടികളിയിലെ രസിക കഥാപാത്രങ്ങൾ. ഉണങ്ങിയ വാഴയില, ഈർക്കിൽ കളഞ്ഞ് പരുവപ്പെടുത്തിയ തെങ്ങോല, പനയോല എന്നിവ ദേഹമാസകലം ചുറ്റി പാലത്തടിയിലോ പാളയിലോ തീർത്ത മുഖംമൂടി അണിഞ്ഞാൽ മനുഷ്യക്കരടി രൂപമെടുക്കുകയായി. കരടികളിയുടെ ചിട്ടവട്ടങ്ങളും വായ്ത്താരിയും കൈമുതലായി കിട്ടിയ അരുനല്ലൂരിലെ ആശാന്മാരാണ് ഇതിനൊക്കെ നേതൃത്വം നൽകുന്നത്. ഒരുക്കു സാമഗ്രികളിലും വരികളിലും ചേഷ്ടകളിലുമെല്ലാം ഗ്രാമീണത്വം കാത്തുസൂക്ഷിച്ച് തന്നെയാണ് ആധുനിക കാലത്തും ഇവർ ഈ കല അവതരിപ്പിക്കുന്നത്. കരടികൾ, വേടൻ, പാട്ടാശാന്മാർ, താളക്കാർ ഉൾപ്പെടെ ഒരു സംഘത്തിൽ എട്ടോളം പേരുണ്ടാകും. സംഘത്തിലുള്ളവർ തന്നെയാണ് കരടിയെയും വേടനെയും ഒരുക്കിയെടുക്കുക. പ്രാചീനകാലത്തെ വേട്ടയാടൽ ഓർമ്മിപ്പിക്കുന്ന കഥാപാത്രമാണ് വേടൻ. ദേഹം മുഴുവൻ കരിപുരട്ടി, കാട്ടുചേമ്പില ചുറ്റി, തൂവൽ സദൃശമായ കൂവയില തലക്കെട്ടിൽ ചാർത്തിയാണ് വേടൻ ഒരുങ്ങുന്നത്. അമ്പും വില്ലും ആവനാഴിയുമായി കൊമ്പൻ മീശ പിരിച്ചെത്തുന്ന വേടൻ കാഴ്ചക്കാരിൽ കൗതുകത്തോടൊപ്പം ലേശം ഭീതിയും ഉണർത്തും. വായ്ത്താരിക്കൊപ്പം മനസ്സിൽ ആഹ്ലാദം നിറച്ച് കളിച്ചു കയറുന്ന ചെറു കഥാസന്ദർഭത്തിന്റെ കലാശ നേരത്ത് വേടൻ കരടിയെ അമ്പെയ്ത് വീഴ്ത്തും. കുട്ടിക്കാലം തൊട്ടുള്ള ഇഷ്ടമാണ് വയസ്സേറിയിട്ടും ഇവർക്ക് ഈ വേഷങ്ങൾ കെട്ടാൻ പ്രചോദനമേകുന്നത്. പണ്ട് നമ്മുടെ എന്റെ തലമുറയ്ക്ക് മുമ്പ് അച്ഛൻ അപ്പൂമാരും കൂടി ഇത് നടത്തുന്നുണ്ട്. അപ്പൊ അങ്ങനെ കരടികളിക്ക് ഇറങ്ങാൻ താല്പര്യം ഉണ്ടായി. പഴയ കാലത്തെ പരിപാടികളല്ലയോ, അതുകൊണ്ട് നമ്മൾ ഇതിപ്പോഴും നമ്മളിപ്പോൾ വയസ്സ്, എനിക്ക് 51 വയസ്സുണ്ട്, എന്നാലും നമ്മൾ ഈ കല നമ്മൾ മറക്കുന്നില്ല. പ്രത്യേക താളത്തിലുള്ള കരടിപ്പാട്ടിൽ പഴയ കാലത്തിന്റെ വിശേഷങ്ങളും പുരാണ കഥാസന്ദർഭങ്ങളുമാണ് ഉള്ളത്. വരമൊഴിക്കുപരി വായ്മൊഴിയായി കൈമാറി വരുന്ന ഈ നാട്ടു സാഹിത്യത്തിൽ കൂടുതലും മനോധർമ്മം അനുസരിച്ചുള്ള രസികൻ ശീലുകളാണ്. അരിനല്ലൂരിലെ ആശാന്മാർ ഇത് ഓർമ്മകളിൽ നിന്ന് വീണ്ടെടുത്ത് പാടി പരിപോഷിപ്പിച്ച് വരും തലമുറയ്ക്ക് കൈമാറണമെന്ന ആഗ്രഹത്തിലാണ്. ഇതിന്റെ വായ്ത്തരിക്ക് പ്രത്യേക ഒരു താളഘടനയുണ്ട്. ആ താളഘടന പിന്നീട് നമ്മൾ കുത്തിയോട്ടത്തിനും മറ്റും കാണുന്ന ചെട്ടികുളങ്ങര ചെട്ടികുളങ്ങര മാധേവി അമ്മയുടെ 8 വയസ്സിലെ കുത്തിയോട്ടം തന്നെ ആ രീതിയിലൊക്കെ ഉപയോഗിക്കപ്പെടുന്ന കുത്തിയോട്ടത്തിന് ഒരു ഉപയോഗിക്കുന്ന ഒരു താള വ്യവസ്ഥയാണ് ഇതിന് ഉള്ളത്. പച്ച മലയാളത്തിലുള്ളതാണ്. ഏതാണ്ട് ആദ്യ ദ്രാവിഡ ഭാഷയോട് ചേർന്ന് നിൽക്കുന്ന ഒരു മലയാളം നമുക്കിതിൽ നിന്നും വായിച്ച് എടുക്കാവുന്നതാണ്. പോയ കാലത്തെ നാട്ടുവിശേഷങ്ങളും ജീവിത യാഥാർത്ഥ്യങ്ങളും നിറഞ്ഞുതുള്ളുന്ന കരടിപ്പാട്ടിന്റെ ആവേശം കൊല്ലത്ത് പടരുകയാണ്. കൊല്ലം അരിനല്ലൂർ അരീക്കാവിൽ നിന്നും ക്യാമറമാൻ ഷിജു ആന്റണിക്കൊപ്പം നീരജ്ലാൽ ആശ്രാമം.